ഇന്നത്തെ വീഡിയോ തായ്വാനെ കുറിച്ചാണ് തായ്വാൻ ഒരു രാജ്യമാണോ അന്താരാഷ്ട്ര വേദികളിൽ ഇനിയും ഉത്തരം കണ്ടെത്തിയിട്ടില്ലാത്ത ചോദ്യമാണിത് കിഴക്കൻ ഏഷ്യയിൽ ചൈനയോട് ചേർന്ന് പസഫിക് സമുദ്രത്തിൽ കിടക്കുന്ന ഈ ദ്വീപ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് സ്വയം അവകാശപ്പെടുന്നു എന്നാൽ തായ്വാൻ തങ്ങളുടെ ഒരു പ്രവിശ്യയാണെന്നും അവിടെ നിലനിൽക്കുന്ന ഭരണകൂടം നിയമാനുസൃതമല്ലെന്നുമാണ് ചൈനയുടെ വാദം തായ്വാൻ സർക്കാരിനെ തായ്വാൻ അതോറിറ്റി എന്നാണ് ചൈന വിശേഷിപ്പിക്കുന്നത് ഫോർമോസ് എന്ന പോർച്ചുഗീസ് പേരിൽ അറിയപ്പെട്ടിരുന്ന തായ്വാനും ചൈനയും തമ്മിലുള്ള തർക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ചൈനീസ് സാമ്രാജ്യത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനു മുമ്പുള്ള ചൈനീസ് റിപ്പബ്ലിക്കിന്റെയും ഭാഗമായിരുന്നു തായ്വാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമില്ലാത്ത തായ്വാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഐക്യരാഷ്ട്രസഭയിൽ മുഴുവൻ ചൈനയെയും പ്രതിനിധാനം ചെയ്തിരുന്നത് അതിനുശേഷം ചൈന ജനകീയ റിപ്പബ്ലിക് ഐക്യരാഷ്ട്രസഭയുടെ അംഗമായി വീറ്റു അധികാരമുള്ള പഞ്ചമഹാശക്തികളിലൊന്നാണ് ചൈന ഔദ്യോഗികമായ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ യു എൻ വേണ്ടി ഓരോ വർഷവും അപേക്ഷിക്കുന്നുണ്ട് ചൈനയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി മിക്ക രാജ്യങ്ങളും തായ്വാന്റെ രാഷ്ട്രീയ പദവിയെപ്പറ്റി നിശബ്ദത പാലിക്കുകയാണ് തങ്ങളുടെ പ്രവിശ്യം മാത്രമാണ് തായ്വാൻ എന്നും ചൈനീസ് വൻകരയുമായി അതിനെ കൂട്ടിച്ചേർക്കുകയാണ് ലക്ഷ്യമെന്നും ചൈന പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ചൈനീസ് തായ്പായ് എന്ന പേരിലാണ് തായ്വാൻ പങ്കെടുക്കുന്നത് സ്വന്തം ദേശീയ പതാകയോ ദേശീയ ഗാനമോ അന്താരാഷ്ട്ര വേദികളിൽ ഉപയോഗിക്കുവാൻ തായ്വാന് അവകാശമില്ല ചൈനയുടെ സമ്മർദ്ദത്തിന്റെ ഫലമാണിതും ചൈന പങ്കെടുക്കാത്ത വേദികളിൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാന് പങ്കെടുക്കാം വർഷങ്ങൾ പഴക്കമുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് തായ്വാന്റെ രാഷ്ട്രീയ പദവി എന്ന് ചുരുക്കം അമേരിക്കൻ പിന്തുണയോടെയാണ് തായ്വാൻ സ്വതന്ത്രമായി നിലനിൽക്കുന്നത് തായ്വാൻ സ്വതന്ത്ര റിപ്പബ്ലിക്കാണെന്ന് ഇന്ത്യയും അംഗീകരിച്ചിട്ടില്ല ചൈനയുടെ തെക്കുകിഴക്കൻ തീരത്തുനിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ തായ്വാൻ കടലിടുക്കിനപ്പുറമാണ് തായ്വാൻ ദ്വീപിന്റെ സ്ഥാനം തായ്വാന്റെ കിഴക്കുഭാഗം മുഴുവൻ പർവ്വത നിരകളാണ് പടിഞ്ഞാറ് ഭാഗത്തെ സമതലങ്ങളിലാണ് ഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത് ഏഷ്യൻ സാമ്പത്തിക ശക്തികളിലൊന്നാണ് തായ്വാൻ ഏഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളിൽ തായ്വാനും ഉൾപ്പെടുന്നു ത്വരിതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിലൂടെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ തായ്വാൻ ഉണ്ടാക്കിയ നേട്ടം തായ്വാൻ മിറാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ചിയാങ് കൈ ഷേക്കിന്റെ ഭരണകൂടം തായ്വാനിലേക്ക് പാലായനം ചെയ്തത് രാജ്യത്തെ മൊത്തം കരുതൽ സ്വർണ്ണ നിക്ഷേപത്തോടു കൂടിയായിരുന്നു മുതലാളിത്ത സമ്പദ്ക്രമവും സ്വതന്ത്ര കമ്പോളവുമാണ് തായ്വാനിലുള്ളത് സ്വകാര്യവൽക്കരണത്തെ തായ്വാൻ പ്രോത്സാഹിപ്പിക്കുന്നു കയറ്റുമതിക്ക് വൻ പ്രാധാന്യം നൽകുന്ന തായ്വാൻ വിദേശ നാണയ നിക്ഷേപത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് ചൈന തായ്ലാന്റ് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിലെല്ലാം തായ്വാനിലെ വ്യവസായികൾ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് തായ്വാനിലെ എൺപത്തി ആറ് ശതമാനം ജനങ്ങളും ചൈനയിലെ പോലെ ഹാൻ ചൈനീസ് വംശജരാണ് ഇവരിൽ പല ഉപവിഭാഗങ്ങളുമുണ്ട് രണ്ട് ശതമാനം ജനങ്ങൾ ആദിമ നിവാസികളാണ് ഇവരിൽ പന്ത്രണ്ട് പ്രധാന ഗോത്ര വിഭാഗങ്ങളുണ്ട് ബുദ്ധ താവോ കൺഫ്യൂഷൻ മതവിശ്വാസികളാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ജനങ്ങളും നാല് ദശാംശം അഞ്ച് ശതമാനം ക്രൈസ്തവരുമുണ്ട് മാൻഡറിൻ തായ്വാൻ ഭാഷകളാണ് ഭൂരിപക്ഷം ജനങ്ങളും സംസാരിക്കുന്നത് തായ്വാനിലേക്ക് വളരെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമേ കുടിയേറിയിട്ടുള്ളൂ ഉയർന്ന വികസനവും തൊഴിലാളികളുടെ കുറവും തായ്വാനിൽ അനുഭവപ്പെട്ട കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമുള്ളത് ഈ കാലയളവിൽ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒട്ടേറെ പേർ അനധികൃതമായി തായ്വാനിൽ കുടിയേറി പാർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തായ്വാനിൽ ആയിരത്തി എണ്ണൂറ് ഇന്ത്യൻ വംശജരുണ്ടായിരുന്നു ഇവിടുത്തെ എട്ടാമത്തെ വിദേശ ജനവിഭാഗമാണ് ഇന്ത്യക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലത്ത് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറ് ഇന്ത്യൻ സിന്ധ്യ വ്യാപാരികൾ തായ്വാനിലുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ അവർ വെറും എൺപതായി ചുരുങ്ങി ഇറക്കുമതി കയറ്റുമതി വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവർ ധനികരാണ് കച്ചവടം ഇന്ത്യയുമായല്ലെന്ന് മാത്രം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലത്ത് ഗുജറാത്തികളായ അൻപത് രഗ്ന വ്യാപാരി കുടുംബങ്ങളും തായ്വാനിലുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കൂടിയതോടെ ഇവരുടെ എണ്ണവും വർദ്ധിച്ചു കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും പ്രൊഫഷണലുകളും തായ്വാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ടാറ്റ കൺസൾട്ടൻസി സർവീസും വിപ്രോയും തായ്വാനിൽ ഓഫീസുകൾ നടത്തുന്നുണ്ട് അരി ചോളം പച്ചക്കറികൾ പഴങ്ങൾ തേയില മാട്ടിറച്ചി പന്നി മീൻ പാൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന കാർഷികോൽപ്പന്നങ്ങൾ കമ്പ്യൂട്ടർ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ലോഹങ്ങൾ തുണി പ്ലാസ്റ്റിക് റബ്ബർ സാധനങ്ങൾ രാസവസ്തുക്കൾ എന്നിവയാണ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്ന വിഭവങ്ങൾ തായ്വാനിലെ രുചികൾക്ക് തനത് ചൈനീസ് സംസ്കാരം മാത്രമല്ല ഉള്ളത് അതിൽ പല ദേശങ്ങളുടെയും കലർപ്പുണ്ട് പ്രധാനം ചീന രുചി തന്നെയാണ് ചൈന വിഭവങ്ങൾക്ക് പ്രചാരം ഏറെയുണ്ടെങ്കിലും ഇന്നും ചില പ്രദേശങ്ങളിൽ മാട്ടിറച്ചി നിഷിദ്ധമാണ് കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്ന മൃഗത്തെ കൊന്നു തിന്നുന്നത് പാപമാണെന്ന് കരുതുന്നതാണ് ഇതിനു കാരണം ദ്വീപായതിനാൽ മീനാണ് തായ്വാനികൾക്ക് പ്രിയങ്കരമായ ഭക്ഷണ വസ്തു ട്യൂണ പോലുള്ള വമ്പൻ മത്സ്യങ്ങൾ തുടങ്ങി വിരലോളം വലിപ്പമുള്ള ചെറു മത്സ്യങ്ങൾക്കു വരെ വൻ ഡിമാൻഡാണ് തായ്വാനിലുള്ളത് എരിവും പുളിയും നന്നായി ചേർത്തു തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണം പാകം ചെയ്യുന്നത് അരിയാണ് പ്രധാന ഭക്ഷണം തായ്വാന്റെ മറ്റൊരു പ്രത്യേകത തായ്പെയ് നൂറ്റിയൊന്ന് എന്ന നൂറ്റിയൊന്ന് നിലയുള്ള കെട്ടിടം മുൻപ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു എന്നതാണ് തായ്വാനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണാം വരെ ഗുഡ് ബൈ